നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പള്ളിപ്പാളയം ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ എന്ന് പറഞ്ഞാൽ പൊതുവേ കോയമ്പത്തൂർ സൈഡ് അതുപോലെ ഈറോഡൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആവശ്യമില്ല. നമ്മളിതിപ്പോൾ ചെയ്യുന്ന രീതി കാണുമ്പോഴും നിങ്ങൾക്ക് തോന്നും ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചിന്തിക്കും. പക്ഷേ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് സാധാരണ ചോറിൻ്റെ ഒന്നിച്ച് തന്നെ വേറെ കറിയൊന്നും വേണ്ട, ഈ ഒരു ചിക്കൻ മാത്രം മതി. ഇപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഇപ്പോൾ പള്ളിപ്പാളയം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിന്. ശരിക്കും ഈ ഒരു റെസിപ്പിയിലേക്ക് ബോണോട് കൂടെ തന്നെയാണ് ചിക്കൻ ഉപയോഗിക്കേണ്ടത്. അതുപോലെ നാട്ടുകോഴിയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ നാടൻ ചിക്കൻ ഉണ്ടാവില്ല, അങ്ങനത്തെ ചിക്കനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാനിതിപ്പോൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബോൺലെസ് ചിക്കനാണ് എടുത്തിന്. അപ്പോൾ ചിക്കൻ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നാടൻ രീതിയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് മൺചട്ടി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. കടലെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിന്. പൊതുവേ തമിഴ്നാട്ടിലെ റെസിപ്പിയിൽ വെളിച്ചെണ്ണ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കില്ല. കടലെണ്ണയോ അല്ലെ എള്ളെണ്ണ അങ്ങനെയുള്ള ഓയിലാണ് ഉപയോഗിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. വറ്റൽമുളക് ഈ റെസിപ്പിയിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഏകദേശം ഈ ഒരളവിലേക്ക് 15 വറ്റൽമുളകാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 10 വറ്റൽമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം അത്രയും സ്പൈസി ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. ശരിക്കും ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ടേ ഉണ്ടാവുക. അപ്പോൾ വറ്റൽമുളകിൻ്റെ ഉൾഭാഗത്തിലെ ആ വിതയെല്ലാം കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഒരു വറ്റൽമുളക് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 25 ചെറിയുള്ളിയാണ് എടുത്തിന്, ഒരു മീഡിയം വലിപ്പത്തിലെ ചെറിയുള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചെറിയുള്ളി. നമ്മൾ പൊതുവേ സവാള ഇതിലേക്ക് ചേർക്കില്ല, ചെറിയുള്ളിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് ആ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളി ചേർത്തിട്ട് അത് നല്ല സോഫ്റ്റായി കിട്ടുന്ന വിധത്തിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 10 വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും എടുത്തിന്. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഇതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, അതെല്ലാം മാറുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് വരുന്ന സമയത്താണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്കിത് കാണുമ്പോൾ തോന്നും യെല്ലോ കളറിലാണെന്നുള്ളത്, അങ്ങനെ കളറുണ്ടാവോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് ചിന്തിക്കും. പക്ഷേ നല്ലൊരു കളറിൽ തന്നെ ലാസ്റ്റ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വരും. അപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ഇതുപോലെ നീളത്തിൽ മുറിച്ച് ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ അതും കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളത്, ഒരു മീഡിയം പീസായിട്ട് അങ്ങനെ എടുത്തിനി. അതിനൊന്നിച്ച് തന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് നല്ല രീതിയിൽ മിക്സായി കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിപ്പിക്കാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈം എടുത്തിട്ട് അങ്ങനെ വേവിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ നന്നായിട്ട് വെന്ത് വന്നാലാണ് അതിൽ ചേർത്ത ഉള്ളിയും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് പേസ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പിയിൽ നല്ല ഉള്ളിയെല്ലാം നല്ല പേസ്റ്റായിട്ട് ആ ഒരു മസാല മാത്രമേ ഉണ്ടാവുക, വേറെ മസാലയോ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കില്ല. അതുപോലെ നമ്മൾക്കിതിങ്ങനെ കാണുന്ന സമയത്ത് തോന്നും യെല്ലോ കളറിലല്ലേ ഇല്ലെന്ന് തോന്നും, പക്ഷേ ഇത് കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് വേവിപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇത് നല്ലൊരു ബ്രൈറ്റ് കളറിലേക്ക് മാറും. കാരണം നമ്മളിതിൽ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ആ വറ്റൽമുളകെല്ലാം നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ഒരു കളറും അതുപോലെ അതിൻ്റെ ആ ഒരു എരിവെല്ലാം നന്നായിട്ട് തന്നെ ചിക്കനിൽ പിടിക്കും. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മളിതുപോലെ ഓപ്പൺ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും മൂടി വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റ് ടൈം കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ലാസ്റ്റ് നമ്മൾക്ക് എടുക്കുമ്പോഴും മനസ്സിലാവും, കേട്ടോ, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളമെല്ലാം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്.
നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് തോന്നും ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവോ അങ്ങനെ തോന്നും പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ നല്ല എരിവുണ്ടാവും നമ്മൾ ഇതിൽ വറ്റൽമുളക് കുറച്ച് കൂടുതൽ ചേർക്കുന്നില്ലേ അതിൻ്റെ ആ ഒരു എരിവെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു എരിവോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയായത് അപ്പോൾ നമ്മൾ സാധാരണ പ്ലെയിൻ റൈസ് ഇല്ലേ വൈറ്റ് റൈസിൻ്റെ ഒന്നിച്ച് നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ചിക്കൻ മാത്രം മതി ഇതിൻ്റെ ആ ചെറിയ കുറച്ചില്ല മസാലയും അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ കേർഡ് റൈസിൻ്റെ ഒന്നിച്ചൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന അല്ലെ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം Thank you.